ഏത് നേരത്തെ ഒരു സ്കിൻ ബ്രൈറ്റിങ് പാക്കും സ്കിൻ ബ്രൈറ്റിങ് പാക്കും ഞങ്ങൾ വന്നോളൂ അതിൻ്റെ കാലമല്ലേ ആദ്യം ഇട്ട് കാണിക്കാതെ വേറെ ആരെന്തെങ്കിലുമൊക്കെ ഇട്ട് കാണിക്കുക അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുക ഈ നേരം പെർമനന്റ് ആണോ അല്ലേ എന്നുള്ളത് അപ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കിൻ ബ്രൈറ്റിനും പാക്ക് തന്നെയാണ് വേറെ ഒന്നും അല്ല അപ്പോൾ ഇന്നിന്റെ അനിയത്തിൻ്റെ കാലമലാണ് ആണ് കാണിച്ചിടാൻ വേണ്ടി പോണത് എൻ്റെ മാമൻ്റെ മോളാണ് അപ്പോൾ ഓളകാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടാൻ ആയിട്ടുള്ള ഒരു കാലമാണ് അപ്പോൾ ഓളെ കാലം മറ്റേ നിങ്ങൾക്ക് വേറെ റിസൾട്ട് മനസ്സിലാവുമല്ലോ ഇനിയെങ്കിലും നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിൽ തലമുറ ഞാൻ അടിച്ച് പൊട്ടിക്കൂട്ടാം അപ്പോൾ ഈ നിറ പെർമനന്റ് ആണ് നമുക്ക് ലൈവ് ആയിട്ട് കാണാൻ പറ്റും വേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മുടെ ആ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് പുഴുങ്ങിയിട്ടുള്ള ഉരുളങ്ങേങ്ങ ആണ് കേട്ടോ അത് ഞാൻ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പുഴുങ്ങിയിട്ട് പുഴുങ്ങിയിട്ട് തന്നെ വേണം വേറൊന്നും എടുക്കരുത് അപ്പോൾ ഞാൻ ഒരു ഉരുളങ്ങേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയേലയാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചുവടുവെള്ളം കൊണ്ടൊക്കെ ഇട്ട് കഴുകിയിട്ട് നിങ്ങൾ എന്തായാലും മല്ലിയേല എടുക്കട്ടെ കുറച്ച് തോന്നെടുത്തോളി എന്നിട്ട് അതിന്നത്തെ ആ തണ്ടക്കേണ്ട അല്ല അത് ഒഴിവാക്കിയിട്ടാണെങ്കിൽ ഇല മാത്രം എന്തായാലും നുള്ളിയിട്ട് എടുത്താൽ മതി അപ്പം അത് ഞാൻ കുറെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കുക പിന്നെ നമ്മുടെ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ചോറ് ഉണ്ടല്ലോ വേവിച്ചിട്ടുള്ള ചോറ് അതെടുക്കാട്ട് അതിന് രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി പിന്നെ നമുക്ക് നമുക്കിതിൽ എന്തായാലും അടിച്ചെടുക്കണമെങ്കിൽ വെള്ളം എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം തന്നെയാണ് എടുക്കുന്നത് കാരണം എനിക്ക് കഞ്ഞിവെള്ളമാണ് ഇഷ്ടം വേറെ മറ്റേന്തിനേക്കാൾ നല്ല റിസൾട്ട് കിട്ടുന്നത് കഞ്ഞിവെള്ളമാണ് അപ്പോൾ കഞ്ഞിവെള്ളം ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ കൊണ്ടുപോയി അടിച്ചെടുക്കാൻ നന്നായിട്ട് അരഞ്ഞി കിട്ടൂട്ടോ ഇതുപോലെ തന്നെ ആയിരിക്കണം പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ദിവസത്തിന് മാത്രം ഉണ്ടാക്കുക ഒരു പത്ത് ദിവസത്തിനും അഞ്ച് ദിവസത്തിനും നിങ്ങൾ ഉണ്ടാക്കുമൊന്നും വേണ്ട എന്തിനാണ് അങ്ങനെ റിസൾട്ട് എന്തായാലും ഈ ഒരു ഇനിയിപ്പൊ നമ്മൾ അടിച്ചതീക്ക് നമുക്ക് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ പാൽപ്പൊടിയാണ് അത് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന ബ്രാൻഡൊന്നൊന്നുമില്ല ഞാൻ ഇവിടെ ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ് കൂടുതൽ റിസൾട്ട് തോന്നുന്നത് ആ പൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ എനിക്ക് റിസൾട്ട് എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളോട് അരിപ്പൊടിയാണ് എൻ്റെ മുഖത്തിനും കാലുമല്ലൊക്കെ റിസൾട്ട് കിട്ടല് പിന്നെ ഈ അനിയത്തിക്കോ ആണെങ്കിലും ഓൾക്കും അരിപ്പൊടി തന്നെയാണ് നല്ല ഡിഫറൻസ് ആയിട്ട് തോന്നിയത് എനിക്ക് അപ്പോൾ നന്നായിട്ട് എന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കട്ടി ഫീൽ കട്ടി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീണ്ടും അരിപ്പൊടി ഇട്ടുകൊടുത്താൽ മതി നിങ്ങൾക്ക് ഗോതമ്പൊടി ഏതാച്ചിട്ട് കൊടുക്കുക അടക്കം നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്തെയ്യുക ഫേസിലോ കാൽമന ഇട്ട് കൊടുക്കുക പിന്നെ പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യണം പിന്നെ ഇവിടെ കാല് തന്നെ ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഖ ഓൾറെഡി ഒരു മുഖമാണ് അത്യാവശ്യം നാറം എനിക്ക് ഫീൽ ചെയ്തിട്ട് അപ്പൊ മുഖത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല പിന്നെ ഒന്നാമത് അവൾക്ക് കുറവാണ് ഇട്ടോ ഞാൻ പൊടിച്ചിരുത്തിയതാണ് ഓളെ പിന്നെ അതേപോലെ തന്നെ ഞാൻ ഓളെ വലത് കാൽമലിട്ട് കാണിച്ചത് നിങ്ങൾ ഓൾ കാല് കണ്ടല്ലോ അത്യാവശ്യം നല്ല ടേപ്പ് സ്കിൻ ടോൺ ആണ് അതുകൊണ്ട് ഓൾ ഓൾന്നിട്ട് തന്നെ മനസ്സിലാവും വിചാരിക്കുന്നത് പിന്നെ ഓൾ ആദ്യമായിട്ടാണ് ഒരു കാലമല കിട്ടണത് കേട്ടോ ഇന്ന് വേറെ ആയിട്ട് ജീവിതത്തിൽ ഓൾ ഇട്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ ഇന്ന് വരുന്ന കാൽമലും കൈമലും ഒന്നും സാധനം ഇട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ചെയ്യണമെന്നുള്ള ഇട്ടിട്ടുണ്ട് പക്ഷെ കാലുമലും കൈമല ണ്ട് അപ്പം എന്തായാലും എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് മാറ്റം കിട്ടുമോ ഇല്ല എന്നുള്ളത് എന്തായാലും നിങ്ങൾ എന്താ എവിടെയാച്ചാൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക ഉണങ്ങി കഴിഞ്ഞാൽ എന്തെയ്യാ നിങ്ങൾ ഒന്ന് മസാജ് ചെയ്തിട്ട് എന്തെയോ റിമൂവ് ചെയ്ത് കളയട്ടെ അപ്പോൾ ഓരോന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ ഏത് ഭാഗത്താച്ച ഇട്ട് കൊടുക്കുക ഉണങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അതുപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയുക പിന്നെ ഫസ്റ്റ് തന്നെ എനിക്കിപ്പോൾ കിട്ടണം എന്ന് പറഞ്ഞ പോലെ ഒന്നും കിട്ടൂല ചിലപ്പോൾ മാത്രം റിസൾട്ട് കിട്ടുകയുള്ളൂ ഇവൾക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നോക്കുക കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ാല് ഫസ്റ്റ് നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല പക്ഷെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നെസ് മനസ്സിലാവും ഇട്ട ഭാഗം ഇട്ട ഇടാത്ത ഭാഗം ഇപ്പോൾ ഉള്ള കാലം നിങ്ങൾ നോക്കുക നല്ല ഡിഫറൻസ് ഇല്ല ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കുക ഇട്ട കാലം നിങ്ങൾ നോക്കട്ടെ എന്തോരം റിസൾട്ട് ഉണ്ട് നല്ല റിസൾട്ട് ഉണ്ട് ഓൾ തന്നെ അന്തം ഇട്ടിട്ടുണ്ട് ഇമ്മായത്തെ റിസൾട്ട് ആദ്യമായിട്ടാണ് എന്നുള്ളത് കാരണം അത്ര മാത്രം റിസൾട്ട് ഉണ്ടായെന്ന് ഞാൻ ഒരു ഫിലിറ്ററോ തേങ്ങയെ ഇട്ടിട്ടില്ല വെറുത്തോരോന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരരുത് അങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോ കാണാൻ എക്കോ അത്രയുള്ളൂ ഞാൻ കൂടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വിശ്വാസം നീ വീഡിയോ കണ്ടാൽ മതി വെറുതെ തേങ്ങ വാങ്ങാന്ന് വേണ്ടി വീഡിയോ വന്ന് കമന്റ് ഇട്ടുകഴിഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടപ്പെടൂല്ല ഞാൻ ജനുവൻ ആയിട്ടുള്ള റിസൾട്ടാണ് കാണിച്ചു തന്നെ നിങ്ങൾക്ക് തുറച്ച് കാണിച്ചു തന്നെ വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസം ആകും ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഈ ഒരു പാക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം എനിക്ക് അത്രേ പറയാനുള്ളൂ ഡയലി ചെയ്യാ നിറം വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡയലി തന്നെ ചെയ്യണം രാവിലെ രാത്രിയും ചെയ്യുക എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റണതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ നിങ്ങൾ എന്തായാലും ചെയ്ത് കമന്റ് ഇടുക